അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബറാത്തു കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളോടാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ കെ താജുദ്ദീൻ സുലാഹി വിസ്റ്റം യൂത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇങ്ങനൊരു വാചകം പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ ഒരു വലിയ സമ്മേളനം പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യുവാക്കളെയും യുവതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം നടത്തുകയാണ് ഭിന്നശേഷിക്കാരായ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും കൂടി ഈ സമ്മേളനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാക്കുക എന്നത് സംഘടന വളരെ പ്രാധാന്യപൂർവ്വം തീരുമാനിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ ലോകത്തെ വളരെ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം നല്ലൊരു സ്കോളർ കൂടിയാണ് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോ ഇപ്പോഴും വൈറലാണ് ആ കുട്ടിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിൻ്റെ പ്രായമുള്ള ആളുകൾ കുട്ടികൾ കളിമുറ്റങ്ങളിൽ പൊട്ടിച്ചിരിച്ച് കളിച്ച് ആസ്വദിക്കുമ്പോൾ അവരുടെ കൂടെ ഒന്ന് ചേർന്ന് കളിക്കണമെന്നും ഒന്ന് ഓടിക്കളിക്കണമെന്നും തോന്നിയിട്ടില്ല എന്ന് അതിന് അവൻ കൊടുക്കുന്ന ഉത്തരം ഇതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഏറെ അത്ഭുതത്തോടു കൂടെയാണ് വെറു ഏഴോ എട്ടോ വയസ്സുള്ള കുട്ടിയുടെ സംസാരത്തെ കേട്ടത് അവനതിന് പറഞ്ഞ കാരണം കണ്ണുകൊണ്ട് ചെയ്യുന്ന തിന്മകളുടെ വിചാരണ എനിക്കുണ്ടാവുകയില്ലല്ലോ എന്നാണ് എൻ്റെ സഹോദര ഞാൻ സ്നേഹിക്കുന്ന പ്രിയ സുഹൃത്ത് റയിസ് വെനൂരിലെ ഒരു ചെറുപ്പക്കാരനാണ് വളരെ ചെറിയ പ്രായത്തിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ് അദ്ദേഹത്തെ ഫേസ് ടു ഫേസ് എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല പലപ്പോഴും അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ സന്ദേശത്തിലുണ്ട് ലോകത്തെ മറ്റേത് ജീവിതങ്ങൾ എൻ്റെ ജീവിതത്തിന് പകരം തന്നാലും എനിക്ക് വേണ്ട അദ്ദേഹം ഏകദേശം തൊണ്ണൂറ് ശതമാനം പാരലൈസ് ചെയ്ത് കിടക്കുകയാണ് തൊണ്ണൂറ് ശതമാനം എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ ഒരൊറ്റക്കടത്തം വേറൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല ഞാൻ പറയുന്നത് എങ്ങനെ ഇവർക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ചില നന്മകൾ അവർ ഉൾക്കൊണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാരെ കാഴ്ചപരിമിതരെയൊക്കെ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട് യൂറോപ്പ് അതിനെ കൈകാര്യം ചെയ്തത് കറുത്ത വർഗ്ഗക്കാരെയും അതുപോലെ തന്നെ കാഴ്ചപരിമിതരെയും ഭിന്നശേഷിക്കാരെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നിട്ടാണ് നിർമ്മാണാത്മകമായ പ്രൊഡക്റ്റീവായ ഡെവലപ്മെൻ്റുള്ള ഒരു സൊസൈറ്റി ഉണ്ടാകണമെങ്കിൽ ഇവരിൽ നിന്നുള്ള സന്തതി പരമ്പരകൾ ഉണ്ടാകരുത് എന്ന നിലക്ക് വന്ദീകരിച്ചു കൊണ്ടായിരുന്നു അവരുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൈകാര്യം ചെയ്തത് എന്നാൽ ഇസ്ലാം ആ മനുഷ്യരുടെ കഴിവുകളെയും ശേഷികളെയും ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം അദ്ദേഹം റദ്ദി അള്ളാഹു റസൂൽ അള്ളിസ്ആലി സ്വലമ തങ്ങൾ എല്ലാവരും ഉണരും മുമ്പ് ഉണർന്നെഴുന്നേറ്റ് ലോകത്തിന് മൊത്തം പരിമിതികളെ മുഴുവൻ അതിജീവിക്കാൻ കഴിയുമെന്ന മെസ്സേജ് നൽകാനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് റസൂൽ അള്ളി സ്വലം തങ്ങൾ ശ്രമിക്കുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹവുമായുള്ള പ്രവാചകന്റെ ഒരു ഇടപെടൽ അത് സൂറത്ത് ആബസയിലൂടെ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വളരെ പ്രഗത്ഭരായി കുറേശ്ശി പ്രഭുക്കന്മാരോട് ഇസ്ലാം സംസാരിക്കുന്നിടത്ത് കാഴ്ചപരിമിതനായി മനുഷ്യൻ വന്നപ്പോൾ പ്രവാചകൻ്റെ ശ്രദ്ധ ഇത്തിരി അദ്ദേഹത്തിൽ എന്ന് മാറിയപ്പോൾ വിശുദ്ധ ഖുർആൻ പ്രവാചകനെ പിന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് വേണ്ടത് അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നിടത്ത് കാഴ്ച പരിമിതരും ഭിന്നശേഷിക്കാരുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് എന്തുമാത്രം സംരക്ഷണം അനുഭവിക്കണമെന്ന മെസ്സേജാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മനസ്സിന് കുളിര് ലഭിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യതിരക്തത ലഭിക്കുന്ന നമുക്ക് തിരിച്ചറിവുകൾ ലഭിക്കുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം സംസാരിക്കുന്നുണ്ട് അത് നമ്മളൊക്കെ കുറച്ച് ഉൾക്കൊള്ളണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുക പലപ്പോഴും കാഴ്ചപരിമിതരായ ചില സുഹൃത്തുക്കളൊക്കെ എൻ്റെയൊക്കെ സ്കൂളിൽ വരാറുണ്ട് അവർ വന്ന് പാടാനുള്ള അവസരമാണ് ചോദിക്കാറുള്ളത് പാടി കൈനീട്ടുക എന്നതിൻ്റെ അപ്പുറത്ത് പറഞ്ഞും സംസാരിച്ചും നയിച്ചും നേതൃത്വം നൽകിയും നിങ്ങളുടെ കൈകളിലെ ഊന്നുവടികളിൽ ഊന്നിത്തന്നെ ഉൾക്കാഴ്ചയുടെ മനസ്സിൽ നിന്ന് ലോകത്തെ നയിക്കാനും നേതൃത്വം കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമല്ല ലോകപ്രസിദ്ധനായ അറബി സാഹിത്യകാരൻ ടൊഹ ഹുസൈൻ അദ്ദേഹം ലോകത്ത് സ്മരിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ജനറേഷനുകൾക്ക് നിലനിൽക്കുന്ന ജനറേഷന് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ ചില കാഴ്ചപ്പാട് നൽകണമെന്ന് വിസ്റ്റം യൂത്ത് ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി അതിൻ്റെ എൻവിഷൻ എന്ന വിങ്ങിൻ്റെ കീഴിൽ കാഴ്ച പരിമിതരുടെ ഒരു 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 സംഗമം ഇൻഷാള്ള നമ്മൾ നടത്തുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടി ഇൻഷാള്ള ഡിസംബർ ഒമ്പതിന് കോഴിക്കോട് സ്പാൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒരു നാല് നാലര അഞ്ച് മണി വരെയുള്ള സമയത്താണ് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സെഷനുകളിൽ അതിലുണ്ട് മതപരമായ വിജ്ഞാനങ്ങളുണ്ട് നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അതിലുണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സെഷനുകളാണ് ഇൻഷാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ അതിൽ വരണം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള നമ്പറുകളിൽ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയും നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുക വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെങ്കിൽ വരുന്നവരാരൊക്കെ എന്നത് നേരത്തെ മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമാണ് ഇൻഷാല്ല ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമുല്ലാഹി വബ്